വാർദ്ധക്യത്തിന്റെ ആകുലതകളും ഒറ്റപ്പെടലും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒറ്റമരം എന്ന ചിത്രം പ്രദർശനത്തിനെത്തി. ഓരോ കുടുംബങ്ങളിലും വൃദ്ധജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും നൈരാശ്യവും ഒപ്പം അവരുടെ പ്രതീക്ഷകളും ചിത്രീകരിക്കുന്ന ഒറ്റമരം ബിനോയ് വെളൂരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രശസ്ത നടൻ ബാബു നമ്പൂതിരിയും നീനാ കുറുപ്പുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൈലാഷ് സോമു മാത്യു, ഡോക്ടർ അനീഷ് മുസ്തഫ, ഗായത്രി, അഞ്ജന തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു. രാജേഷ് പീറ്ററാണ് ഛായാഗ്രഹണം. പുതുതലമുറയ്ക്ക് വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അറിയാൻ അവസരമൊരുക്കിയാണ് ഒറ്റമരം തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നൊരു ഫീലിംഗ്, അത് ലോകത്ത് പലർക്കും പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഈ മൂവിക്ക് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ അതിനകത്തുണ്ട്. മലയാളത്തിൻ്റെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളുടെ ഇതുപോലുള്ള വൃദ്ധ ദമ്പതികളും തന്നെ പറയട്ടെ അനുഭവിക്കുന്ന ഒരു സത്യമാണിത്. ഒറ്റമരം എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചില ബന്ധങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാവുന്നതിൻ്റെ ഒക്കെ സൂക്ഷ്മമായ ചില ഏറികൾ ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അറിയാലോ, പ്രായമുള്ളവർ ഒരു ഏജ് കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. സിനിമയുടെ പേര് ഒറ്റമരം എന്നാണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു നല്ല സിനിമയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു നല്ല പ്രമേയമുള്ള ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഈ പടം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും കാണണം. വളരെ ആത്മീയമായിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. വളരെ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു സിനിമ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകണമെന്ന്. അത് ആ സിനിമയിൽ ഇങ്ങനെ വന്നതൊരു വളരെ നല്ലൊരു സിനിമയാണ്. പേര് പോലെ തന്നെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു സിനിമയാണ് കാണുന്നവർക്ക്. ജീവിതത്തിൽ ആരൊറ്റപ്പെട്ടാലും ഒറ്റപ്പെടരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഒരു അവസ്ഥ അതിഭീകരമാണ്. പ്രായമായ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ഒറ്റപ്പെടൽ ശരിക്കും നമ്മൾ ഈ സിനിമയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ജീവിതത്തിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച രണ്ട് മനുഷ്യർ, അവർക്ക് അവരുടെ ശിഷ്ട ജീവിതം ഒന്നിച്ച് താമസിക്കാൻ കഴിയാതെ അവരുടെ മക്കളെയും മറ്റുള്ളവരെയും നോക്കുവാൻ വേണ്ടിയുള്ള അതിജീവനത്തിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോകുന്നവരുടെ കഥയാണ്.